ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ പ്ലം കേക്കിന് ഏതൊക്കെ മസാലകൾ വേണം ഇനി ഈ മസാല നമ്മൾ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കേടാവാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നൊക്കെയാണ് കേട്ടോ ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ കളയാ അതെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ഏകദേശം ഒരു മുപ്പത് ഗ്രാം പൂ ഇനി അതിൻ്റെ ഇരട്ടി കറുകപ്പട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ജാതിയുടെ കുരു പൊടിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്തിരുപത്തിരണ്ട് ഏലക്കായും ഇത്രയാണ് നമുക്ക് ഈ മസാലക്കൂട്ടിന് വേണ്ടിയിട്ടുള്ളത് ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറിൽ ഈ ജാതിക്കയുടെ കുരു നേരെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞ് വരാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞാനൊന്ന് ചതച്ചാണ് ഈ ജാതിയുടെ കുരു എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വെയിലത്ത് വെച്ച് ചൂടാക്കിയാലും മതി ഇത് നല്ല ചൂടാക്കിയിട്ട് പൊടിക്കുവാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു വരും അപ്പൊ ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഫൈനായിട്ട് ഇതേ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പൊടിച്ചെടുക്കുക മാത്രമല്ല ഒന്ന് അരിപ്പ വെച്ച് അരിച്ചും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ നേരവും നമ്മൾ നമ്മുടെ മൈദയിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി അരിച്ചെടുക്കും അപ്പൊ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇതിന്ന് പോയി കിട്ടും അപ്പൊ ഇനി ഇത് നല്ലൊരു ടിണ്ണിലിട്ടിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഈ മസാല കൊണ്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പ്ലം കേക്ക് കൂടുതൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മളിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടിണ്ണിൽ അധികം കാറ്റ് കയറാതെയൊക്കെ നല്ല അടച്ച് സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇത് പൊടിച്ചെടുക്കുവാണെങ്കിൽ വളരെ കുറച്ച് മാത്രം നമ്മുടെ കേക്കിൽ ഇത് യൂസ് ചെയ്താൽ മതി കടയിൽ നിന്ന് മേടിക്കുന്നതാവുമ്പം ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർക്കേണ്ടി വരും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കൂടെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്